അഭിനയം, സ്ക്രിപ്റ്റ്. ഈ ഒരു കൊറോണ സമയം ഏറ്റവും കൂടുതൽ കൊള വന്നേക്കണ കഥ കേൾക്കാൻ പറഞ്ഞു. ഒരു ദിവസം ഏകദേശം ഒരു മിനിമം ഒരു 25 പേരെങ്കിലും കഥ പറയാൻ വിളിക്കുന്നുണ്ട്. മമ്മുക്ക ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്നൊരു സിനിമയായിരുന്നു അതെന്ന്. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ നിർമ്മാതാവോ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറോ പറയണം, താൻ ഈ സിനിമയിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ സമയം മറ്റുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മമ്മൂക്കനെ ശരിക്കും അടുത്തറിയാൻ പറ്റി. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു. ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാര്യം ഈ കാർഗിൽ പോലത്തെ ഒരു സ്ഥലത്ത്, അതായത് ഓക്സിജൻ ലെവൽ പോലും വളരെ കുറച്ചുള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മേജർ സാറിൻ്റെ പടം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കേണ്ടത്. പല സിനിമകളും നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന എക്സൈറ്റ്മെൻറ്റ് ചില പടങ്ങൾക്ക് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് കിട്ടാറില്ല. ചിലത് നമുക്ക് ഇത് വലിയ കാര്യമില്ലല്ലോന്ന് തോന്നുന്ന സിനിമകൾ പോലും വലിയ ഹിറ്റായി മാറി അനുഭവങ്ങളുണ്ട്. അമ്മ അങ്ങനെ ഒരു പടം ഇപ്പം ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു സിനിമ അമ്മ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ്. ഒരേ സമയം ഒരുപാട് സിനിമകൾ ഹാൻഡിൽ ചെയ്യുന്ന ഇന്ന് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള വ്യക്തി, പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ. ബാദുഷയ്ക്കാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന്. പ്രൊഡക്ഷൻ കൺട്രോൾ മാത്രമല്ല പ്രൊഡ്യൂസർ കൂടിയാണ്. ഇക്ക നമസ്കാരം. നമസ്കാരം. ഇക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോക്യുമെൻ്ററി പ്രൊഡക്ഷനിലൂടെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഡോക്യുമെൻ്ററി നിർമ്മിച്ച് എത്തി, പിന്നെ ഇക്കട തന്നെ നാടിൻ്റെ ഡോക്യുമെൻ്ററി ആയിരുന്നു, പിന്നീട് സിനിമയിലേക്ക് എത്തി. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസറിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ജേണി എങ്ങനെയായിരുന്നു? ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഷിജു അരൂർ എന്നാണ്, സീരിയലിൽ ഇന്ന് ഏറ്റവും തിരക്കുള്ള ഒരു ഡയറക്ടർമാരിൽപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങളീ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കലാമോഹം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലായിരുന്നു. അപ്പോൾ അവനപ്പോഴും ഡയറക്ഷൻ പാഷനായിരുന്നു, എനിക്ക് അഭിനയമോഹമായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവൻ കുറേ അലഞ്ഞൊരു അവസാനം ഒരു ഡയറക്ടറെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി ഒരു സീരിയൽ. അമ്മ ആ സമയത്ത് ഞാനും അവൻ്റെ കൂടെ അവിടെ പോയി നിൽക്കും. അവിടെ വെച്ച് ഞങ്ങൾ കുട്ടനാലപ്പുഴ എന്ന് പറഞ്ഞ ക്യാമറമാൻ അതിനകത്ത് പുള്ളി വർക്കുന്നു, അയാളുമായിട്ട് പരിചയമാകുന്നു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഡോക്യുമെൻ്ററി എന്നുള്ളൊരു സാധനം. കിഴക്കിൻ്റെ വെനീസ് എന്നും പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ടൂറിസത്തെപ്പറ്റി ചെയ്യാം, ഇച്ചിരി പൈസ ആവുള്ളൂ, നമുക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു മേഖലയിലോട്ട് കടന്നു. പിന്നെ ആ ബന്ധം ഞങ്ങൾ വളരെ ബന്ധം നല്ലോണം ഞങ്ങളെ വളർന്നു. ഞങ്ങൾ മൂന്നുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അവരുടെ സീരിയലിലൊക്കെ ഷൂട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ പോകുന്നു. അങ്ങനെ ഞാൻ അവിടെ സീരിയൽ മേഖലയിലോട്ട് കയറിപ്പറ്റുന്നു. അങ്ങനെ ടെലിഫിലിം, അന്ന് ടെലിഫിലിം അല്ല, അന്ന് ടെലിഫിലിം, ഇന്ന് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നു, അന്ന് ടെലിഫിലിം ആൽബം, അതുപോലെ ഇങ്ങനെ സീരിയൽസ്, ഇതിൻ്റെയൊക്കെ മാനേജറായിട്ടൊക്കെ കയറുന്നു. അവിടെ നിന്നാണ് പിന്നെ സിനിമയിലോട്ട് എത്തുന്നത്. ഈ ആദ്യത്തെ സിനിമ വർഗമായിരുന്നു, പ്രൊഡക്ഷൻ മാനേജർ കൺട്രോൾ, പ്രൊഡക്ഷൻ കൺട്രോളായിട്ടുള്ള ഫസ്റ്റ് ഓർഡർ വർഗമായിരുന്നു. ഞാൻ അതിനു മുമ്പ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജിൻ്റെയും പത്മവാറിൻ്റെയും ഒക്കെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ആ സിനിമ. പിന്നെ വർക്കൗട്ട് തിയേറ്ററിൽ എത്തിയപ്പോൾ ഈ അവർ ഉദ്ദേശിച്ച രീതിയിൽ തിയേറ്ററിൽ റണ്ണായില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ആദ്യ സിനിമയിലെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അതൊരു കൂട്ടം ചെറുപ്പക്കാരുടെ ഡ്രീം പ്രൊജക്റ്റ് കൂടി ആയിരുന്ന വർക്കായിരുന്നു. ശരിയാണ്, രാജു പപ്പേട്ടൻ്റെ ഒക്കെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അതുപോലെ എനിക്കൊരു ലൈഫ് തന്ന സിനിമയും കൂടിയായിരുന്നു. അതിലോട്ട് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ നിർമ്മാതാവ് തന്നെയാണ്. ഹസീബ് ഹനീഫ് എന്ന് പറഞ്ഞ നിർമ്മാതാവായിരുന്നു അത് ചെയ്തത്. അപ്പോൾ പുള്ളി ഡയറക്ടറോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ഇയാളെ വെക്കണം. അപ്പോൾ എന്നവർക്കൊന്നും നേരത്തെ മുൻകാല പരിചയമൊന്നും ഇല്ലാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായെങ്കിലും, പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ വളരെ മനോഹരമായ ആ സിനിമ തീർത്തു. കുറേ പ്രതിസന്ധികളിലൂടെയാണ് സിനിമ പോയത്. അത് തിയേറ്ററിലും എത്തി, പക്ഷെ തിയേറ്ററിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സക്സസ് ആ സിനിമയ്ക്ക് കിട്ടില്ല. പക്ഷെ നമ്മളൊരു വൻ സക്സസ് പ്രതീക്ഷിച്ച ഒരു സിനിമയാണ്. ഏതായാലും എല്ലാവർക്കും നല്ല സന്തോഷം നൽകിയൊരു സിനിമ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. വർഗം പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും പലരോട് സംസാരിക്കുമ്പോഴേക്കും പലർക്കുള്ളൊരു ഡൗട്ടാണ്, പ്രത്യേകിച്ച് സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കുള്ള ഡൗട്ടാണ്. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇക്ക ഇതിൽ എല്ലാ മേഖലയിലും കടന്നു പോയിട്ടുള്ള ആളാണ്. അതായത് ചെയ്യുന്ന തൊഴിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന
പ്രൊഡക്ഷൻ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറേയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയും താഴെ വരുന്ന ഒരു തസ്തികയാണ്. അവർ ശരിക്കും ആ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഓടി നടന്ന് ജോലിയെടുക്കുക. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒരല്പം കൂടി നമുക്കൊരു വ്യത്യാസം വരും. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കണമെങ്കിൽ നമുക്ക് വിളിക്കാം. പ്രൊഡക്ഷൻ മാനേജർക്ക് ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിനൊന്നും വിളിക്കാനല്ല, മറ്റുള്ള കോർഡിനേഷനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ ടെക്നീഷ്യനെ വിളിച്ച് കൃത്യസമയത്ത് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ നേരെ കൂടും. പ്രൊഡക്ഷൻ കൺട്രോളായി കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഇപ്പോൾ ഇക്കയുടെ ഇൻ്റർവ്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻഡോ ജോസഫ് എന്ന വ്യക്തിയെ കുറിച്ചിട്ട്. ഇപ്പോൾ ഇക്കയുടെ ഒരു സിനിമാ ജീവിതത്തിൽ അദ്ദേഹം എത്രത്തോളം ഇക്കയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള വ്യക്തി. എനിക്കൊന്ന് അദ്ദേഹത്തിലോട്ട് എത്തിപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തിൻ്റെ കാണുമ്പോഴൊക്കെ ചോദിക്കും കൂടെ നിർത്തുമെന്ന് ചോദിച്ചാലും, ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എന്നെ പലരും വിളിച്ച് എൻ്റെ കൂടെ നിർത്തുമെന്ന് ചോദിക്കുമ്പോൾ, ഒരുപറ്റം ആൾക്കാർ സ്ഥിരം എൻ്റെ കൂടെ ഉള്ളപ്പോൾ പുതിയൊരാളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സമയത്താണ് ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ആൻഡു ചേട്ടനൊരു ഫോൺ വരുവാൻ രാവിലെ വെളുപ്പിനെ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. ആര്യം പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് തോന്നുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ആര്യം പുള്ളിയെ ഒന്ന് പുള്ളിയുടെ കൂടെ കൂടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ പുള്ളി എന്നെ, നീ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. നീ ഇത്ര മണിയാകുമ്പോൾ പുള്ളിയുടെ ഓഫീസിലോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ ഒരു സിനിമ ഏൽപ്പിക്കുവാൻ, ആ സിനിമ അന്ന് ചില പ്രശ്നങ്ങൾ കാരണം, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അന്ന് ആ സിനിമ നടന്നില്ല. അത് മമ്മുക്ക ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്നൊരു സിനിമയായിരുന്നു അതന്ന്. അത് മതിലുകൾക്കപ്പുറത്തെന്നും പറഞ്ഞൊരു സിനിമ, സെക്കൻഡ് പോലെ പ്ലാൻ ചെയ്ത പടം. പക്ഷെ അന്ന് അത് നടന്നില്ല. പക്ഷെ എനിക്ക് ആ ബന്ധം അവിടെ എല്ലാവരുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും എനിക്ക് പിന്നീട് പുള്ളിയുടെ പല പടങ്ങളിലും ഇപ്പോൾ മുമ്പോട്ട് സഹകരിച്ച് പോകാനും പറ്റുന്നു. ഇപ്പോൾ ഈ മതിലുകൾക്കപ്പുറം എന്ന് പറഞ്ഞ സിനിമേനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ എനിക്കൊന്ന് പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, കാരണം മതിലുകൾ പോലെ ഒരു ക്ലാസിക് സിനിമയുടെ രണ്ടാം ഭാഗം അന്ന് മമ്മൂട്ടി തന്നെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് ആ സിനിമ ഡ്രോപ്പ് ചെയ്തു. അതെന്തായിരുന്നു അതിൻ്റെ റീസൺ? അല്ല, അതിൽ കുറേ ടെക്നിക്കൽ പ്രോബ്ലംസ് തന്നെയായിരുന്നു, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അങ്ങനെ പതുക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇക്ക തന്നെ ഒരേ സമയം തന്നെ ഒരുപാട് സിനിമകൾ പാരലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇക്കനെ ഈ ഇത്രയും സിനിമകൾ ഒരുമിച്ച്? ഇക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്ക അങ്ങനെ നോട്ടീസ് ചെയ്ത് വെക്കാറില്ല, അല്ലെങ്കിൽ നോട്ട് പാഡും കാര്യങ്ങളൊന്നുമില്ല, വളരെ കൂളായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇക്കയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും സിനിമകൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ? അല്ല, അത് ഞാൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ ഒരു ക്വാളിറ്റി മാത്രമല്ല, അതിനകത്ത് എന്നോട് സഹകരിക്കുന്നവരുടെ ഇതുകൂടി ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ നിർമ്മാതാവോ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറോ പറയണം താൻ ഈ സിനിമയിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ സമയം മറ്റുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്തോ ദൈവനിശ്ചയം കൊണ്ടും നമ്മളുടെ എൻ്റെ വർക്കുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം എനിക്ക് എല്ലാവരും അനുവാദം തരും. ഒരു സമയം എത്ര പടം വേണമെങ്കിലും ചെയ്തുള്ള ഒരു അനുവാദം കിട്ടുന്നത് കൊണ്ടാണ് എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സിനിമ ചെയ്യാൻ നേരത്ത് താൻ ഈ സിനിമ ചെയ്താൽ വേറെ പടത്തിന് പോകാൻ പാടുള്ളൂ എന്ന് അങ്ങനെ നിർബന്ധം പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഒരേ കടലാണ് മമ്മൂട്ടിയുടെ ഒപ്പം ആദ്യം ചെയ്യുന്ന സിനിമ. മോഹൻലാലിൻ്റെ ഒപ്പം വരുമ്പോൾ ഏത് ഫിലിമായിരുന്നു? ലാൽ സാറിൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കുരുക്ഷേത്രം. ഈ രണ്ട് സിനിമകളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഒരു സൂപ്പർ സ്റ്റാർ സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളായി മാറുന്നു. പ്രത്യേകിച്ച് കുരുക്ഷേത്ര മേജർ രവിയുടെ കൂടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്ന സിനിമയായിരുന്നു. അല്ല, മേജർ സാറിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്ത മിഷൻ 90 ശേഷം വർക്ക് ചെയ്യുന്ന, അതിനുശേഷമാണ് കുരുക്ഷേത്ര. അപ്പൊ ആ ഒരു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഈ രണ്ട് സിനിമകളും രണ്ടും രണ്ട് കോൺട്രാസ്റ്റ് സിനിമകളാണല്ലോ. ഒരു സൈലന്റ് സിനിമയാണ്, മറ്റേത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അത് ഞാൻ ആദ്യം ഈ ഒരേ കടലിലോട്ട് എനിക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഡയറക്ടർ പ്രമോദ് പപ്പന്മാർ കാരണമാണ്. കാര്യം അതിന് തൊട്ടുമുമ്പ് അവരുടെ ഒരു സിനിമ ഞാൻ ചെയ്തു, എബ്രഹാം ആൻഡ് ലിങ്കൻ എന്നുള്ള സിനിമ ചെയ്തിട്ട് നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കും നിൻ്റെ അടുത്ത പടം ഏതാന്ന് വെച്ചപ്പോൾ എനിക്ക് ഒന്നും ആയിട്ടില്ല. അങ്ങനെ വിന്ദിയേട്ടനായിരുന്നു ഒരേ കടൽ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പ്രമോദേട്ടൻ പറഞ്ഞു, വിന്ദിയേട്ടനോട് അവർ പറഞ്ഞു ഇന്ന പോലെ ഒരാളുണ്ട് അവനെ കൂടി വർക്ക് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എനിക്ക് ആ സിനിമയിലോട്ട് ചെല്ലാൻ പറ്റിയ മദ്രാസിലായിരുന്നു ഷൂട്ട്. അവിടെ ഞാൻ ചെന്നു, അവരെല്ലാവരെയും പരിചയപ്പെട്ടു.
പതുക്കെ പതുക്കെ നമ്മളാ സെറ്റുമായിട്ട് നമ്മുടെ ജോലി എന്നുള്ള കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ പലരും നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കവിടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യണതിൻ്റെ ഒരു ടെൻഷനും കാര്യമൊക്കെ നമുക്കുണ്ട്. ചെറുപ്പം പോലെ നമ്മൾ ആരാധിച്ചു വരുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകണം. ഞങ്ങള് നാടെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഉമ്മയുടെ നാടും എന്റെ നാടും അവിടെ തന്നെയാണ്. ഞങ്ങളൊക്കെ അയൽവാസികളൊക്കെയാണ്. അങ്ങനെ ആ ഒരു സിനിമയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മമ്മൂക്കനെ ശരിക്കും അടുത്തറിയാൻ പറ്റി. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു, നിന്റെ പേരെന്താണെന്ന് ആദ്യം തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു. നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബാദുഷ. എവിടെ നിന്റെ നാട്? ഞാൻ പറഞ്ഞു ചന്ദ്രൂരാണ്. എന്തിനാ മക്കളുടെ മറ്റേ പാണ്ഡ്യാമ്പറമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരെ പലരെയും നമുക്കൊക്കെ അറിയാം. പിന്നെ ആ ഒരു സിനിമ തീരുന്നവരെ എനിക്ക് നല്ല ഒരു കാര്യം, മമ്മൂക്കയുടെ അടുത്ത് പോയി ഇന്നിങ്ങനെ മമ്മൂക്ക എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ, മറ്റുള്ളവർ നോക്കിയപ്പോൾ, അവരൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാനും സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ വണ്ടി എവിടെ വന്ന് ഇറക്കി, വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ ഇടാന്നിടത്ത് പാർക്ക് ഇടാന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് ഒരു എത്താനുള്ളൊരു ബന്ധം ആ സമയത്ത് ഉണ്ടായിരുന്നു. മോഹൻലാലിനെ കുറിച്ച് അത് കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെ കുരുക്ഷേത്രയാണ് ലാൽ സാറിൻ്റെ പടം. അവിടെയും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ലാൽ സാറിൻ്റെ ഒരു പടം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ സിനിമ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാര്യം ഈ കാർഗിൽ പോലത്തെ ഒരു സ്ഥലത്ത്, അതായത് ഓക്സിജൻ ലെവൽ പോലും വളരെ കുറച്ചുള്ള സ്ഥലത്താണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യുന്നത്. അതേ കംപ്ലീറ്റ് ഇവിടെ നിന്ന് ഇത്ര ആൾക്കാരുമായിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളും എല്ലാം, പിന്നെ അവിടെ പോയിട്ട് എല്ലാവരുടെയും കഷ്ടപ്പാടല്ല. അപ്പം ആ സമയത്ത് ലാൽ സാറിനുമായിട്ടും നമുക്ക് കണക്ഷനായി. ലാൽ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ആ സിനിമ തന്നത്. ലാൽ സാർ എന്ന് പറഞ്ഞ വ്യക്തിനെ നമുക്കവിടെ ശരിക്കും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് നമ്മളെയും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ആ രണ്ട് സിനിമയും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സിനിമകളാണ്. രണ്ടല്ല, മൂന്ന് സിനിമയും, വർഗവും ഇതും അതും. പിന്നെ ഞാൻ ചെയ്ത ഒരു സിനിമയും എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ കഷ്ടപ്പാട് ശരിക്കുള്ള സിനിമകളാണ് എല്ലാം. ഇപ്പോൾ മേജർ റേവിയുടെ എനിക്കോട്ടും മിഷൻ ഡാൻഡി ഡേയ്സോട്ടും കൂടെ എല്ലാ സിനിമയും ഇക്ക തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം, സാധാരണ ഒരു മലയാള സിനിമയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി എല്ലാം പാകിസ്ഥാൻ അല്ലെങ്കിൽ മിലിറ്ററി സ്വഭാവത്തിലുള്ള സിനിമകളാണ് കർമ്മയോധം ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും കൂടുതൽ റിസ്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? കാരണം ഈ പറഞ്ഞ ആളുകളെ ഷിഫ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. റിസ്ക് എപ്പോഴും മേജർ സാറിൻ്റെ പടം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് പിക്കറ്റ് 43 എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് നടക്കുന്നത് പോലും സോഫിയാൻ എന്ന് പറഞ്ഞ, കാശ്മീരിൽ സോഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോഫിയാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും ഏറ്റവും നല്ല ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടുമാണ് ഈ സോഫിയാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഷൂട്ടിംഗ് അനുഭവമൊക്കെ നമുക്ക് ഭയങ്കര, ഞങ്ങൾ പല സമയങ്ങളിൽ ഭയപ്പെടേണ്ട അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ കുറേ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം ചെയ്തുകൊണ്ട് എനിക്ക് ഞാൻ അമിതാഭ് ബച്ചൻ സാറുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യമുണ്ടായി. അതുപോലെ ഒരുമാതിരിപ്പെട്ട നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് മേജർ സാറിൻ്റെ പടങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഇക്ക എന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാക്കി തരാൻ ഓക്കെ ആക്കാം, ഇതാണ് ഒരു ദിവസം പറഞ്ഞ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെ എല്ലാം ശരിയാക്കി കൊടുക്കുമ്പോഴും എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ പറ്റില്ല അല്ലെങ്കിൽ നോ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നോ, ചിലതിപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ കുറേ വന്ന ഫോണുകൾ. ഇപ്പോൾ ആദ്യം വന്ന ഫോൺ തന്നെ ആ പയ്യനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് നടക്കാത്ത കാര്യമാണ്. പക്ഷെ അത് പിന്നെയും പുള്ളി ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴും നിങ്ങൾ വേറെ ആളെ സമീപിക്കാൻ പറഞ്ഞ് കേട്ടല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. നടക്കാത്ത കാര്യം നമ്മൾ നടക്കില്ല എന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നടക്കാത്ത അവസരം വരുമ്പോൾ നടക്കില്ല എന്ന് അവരോട് പറഞ്ഞാൽ ഇവർ വിട്ടു പോകത്തില്ല. ഈ ഈ ഒരു അവസ്ഥ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? കാരണം ഇപ്പൊ ഞാനും ആ കോള് കേട്ടു, അപ്പോൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് പുള്ളി വിളിക്കണേന്ന് പുള്ളി തന്നെ പറയുന്നത്. എനിക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം? കാരണം ഇതൊരു ഇമോഷണൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു ഇത്രയും ആളുകളുടെ കോളുകളും? ഈ ഞാൻ പറഞ്ഞ ഓരോ ദിവസവും എനിക്ക് നേരം വെളുക്കുമ്പോൾ വരുന്ന കോളുകൾ, അഭിനയം, സ്ക്രിപ്റ്റ്, ഈ ഒരു കൊറോണ സമയം ഏറ്റവും കൂടുതൽ കോൾ വന്നേക്കണ കഥ കേൾക്കാൻ പറഞ്ഞു. ഒരു ദിവസം ഏകദേശം ഒരു മിനിമം ഒരു 25 പേരെങ്കിലും കഥ പറയാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളിരുന്നപ്പോൾ തന്നെ വന്ന കോളുകൾ മുഴുവൻ കഥ കേൾക്കുന്ന കാര്യമാണ്. അതിന് എന്നാലും നമ്മൾ കേൾക്കാവുന്നതൊക്കെ മാക്സിമം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്ത് നല്ല എന്തെങ്കിലും കിട്ടും. പിന്നെ ചിലർ ഒരു ആഗ്രഹം, അവർക്ക് എന്നോടൊന്ന് കഥ പറഞ്ഞ് ഞാനെങ്കിലും ഒന്ന് കേട്ടാൽ മതി എന്നുള്ള ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജുകൾ മുഴുവൻ നിങ്ങൾക്ക് നോക്കാം ഏറ്റവും കൂടുതൽ. അങ്ങനെ അപ്പോൾ ഇത്
നമ്മളെ കൊണ്ട് ആകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും. ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങളും ഉണ്ട്. അത് അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ നാൾ കഴിയുമ്പോൾ അവർ തന്നെ മടുത്തു മാറിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാലും നമുക്ക് മുഖം കരുത്തി ഒരിടത്തും സംസാരിക്കാനും പറ്റില്ല. ഇപ്പോൾ ഇത്രയും ആളുകൾ വിളിക്കുന്നതുകൊണ്ടും ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് നാൾ പുറകെ നടന്ന് വിളിച്ച് കഥ പറഞ്ഞ് അതല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ട് പിന്നീട് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറിയിട്ടുള്ള ആളുകളായിരിക്കും. കുറേ പേരുണ്ട്. പേരൊന്നും പറയില്ല, പക്ഷെ ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പൊ ഈ കോവിഡ് ക്രൈസിസിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികൾ ഒന്നാണ് സിനിമ ഇൻഡസ്ട്രി. ഇപ്പോഴും ക്രൈസിസ് ഉണ്ടെങ്കിലും ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ ഷൂട്ടിംഗ് നടക്കാത്ത ഒരു പീക്ക് സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പായിട്ട് വന്ന ആളുകളിൽ ഒരാളാണ് ഇക്ക. അപ്പോ ഇപ്പോഴെങ്ങനെയാണ് ആ ഒരു കണ്ടീഷനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ? ഷൂട്ട് തുടങ്ങി ഒരു ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയപ്പോ ഷൂട്ട് തുടങ്ങിയത് കൊണ്ട് മാറ്റങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും തൊഴിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു പ്രതിസന്ധിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നമ്മൾ നിർമ്മിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സിനിമകൾ വെളിച്ചം കാണണ്ടേ? അങ്ങനെ തിയേറ്റർ തുറന്ന് കിട്ടാതെ ഒന്നും നടക്കില്ല. ഇപ്പം അതൊക്കെയെങ്കിലും തിയേറ്റർ തുറന്ന് കിട്ടിയാലേ ഓരോ പടങ്ങൾ ഇത് ഇറങ്ങിപ്പോവുള്ളൂ. ഇത് ഇറങ്ങിപ്പോവാതിരിക്കും തോറും ഇത്രയും പൈസ ഡെഡ് മണി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം വളരെ പ്രയാസപ്പെട്ടാണ്. അതൊരു പ്രൊഡ്യൂസർ അതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ പ്രൊഡ്യൂസർമാരും പലരും ഈ മറ്റേ ഫൈനാൻസ് ഒക്കെ എടുത്തൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഇറക്കി വിടാനും വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ നമ്മളീ പറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോംസിൽ പോകുന്നുള്ളൂ. എന്നാലും തിയേറ്ററിൽ വരാൻ കാത്തിരിക്കുന്ന കുറേ പടങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ പ്രതിസന്ധി നില ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിലും മറ്റൊരു സൈഡിലോട്ട് നോക്കിയാൽ വലിയ പ്രതിസന്ധിയിലോട്ടാണ് ഇപ്പോഴും ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വരുന്നത് പക്ഷേ വലിയൊരു ഹെൽപ്പ് ആയിട്ടുണ്ട് ഒരു പരിധി വരെ. തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഹെൽപ്പായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നത്. പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകാർക്ക് നമ്മൾ ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സിനിമകളും എടുക്കാൻ പറ്റുന്നില്ല. അവര് താര ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ കുറെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കുറെ പടങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ അത് ആരും അധികം അങ്ങ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. ഇപ്പൊ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സാധ്യത തുറന്നു കൊടുത്തപ്പോൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതല്ല, ഇപ്പൊ പുതുതായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ ആദ്യ ചിന്തയിൽ തന്നെ ഒ ടി ടി റിലീസ് എന്നുള്ളൊരു തോട്ടിലേക്ക് വരുന്നുണ്ടോ? അല്ല, അത് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നത് കൊണ്ട് മിക്കവാറും ഇനി രണ്ടു തരം സിനിമകൾ ഉണ്ടാകാനാണ് ഇനി എനിക്ക് തോന്നിയൊരു കാര്യം. ഒരു ഒ ടി ടി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനൊരു സിനിമയും തിയേറ്ററിക്കൽ ഒരു സിനിമ എന്നുള്ള ലേബലിലോട്ട് ഇനി ഇൻഡസ്ട്രി തിയേറ്റർ കൂടി ഓപ്പണായി ഇൻഡസ്ട്രി എല്ലാം ഫുൾ ഓപ്പണായി കഴിഞ്ഞാൽ അങ്ങനെ തരത്തിലുള്ള കുറേ സിനിമകൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് ക്രൈസിസിന് മുന്നേയും ശേഷവും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിൽ ഇക്ക വർക്ക് ചെയ്ത് പോന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കോവിഡിന് തൊട്ട് മുമ്പ് നമ്മൾ ഏകദേശം ആ കോവിഡിന് മുമ്പ് വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി അതിഗംഭീരമായിട്ട് വന്നൊരു സമയമായിരുന്നു. അതായത് പഴയതിലും ഭയങ്കരമായി മെച്ചമുള്ള സിനിമകളും നല്ല നല്ല പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ടായി ഭയങ്കര ആവേശമായി തിയേറ്ററുകളിലും ജനം നിറഞ്ഞ് അങ്ങനെ പോകുന്നൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പെട്ടെന്ന് ഇത് കയറി പിടിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് നമുക്ക് അതിഭീകര പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മളെ ഇടക്കുന്ന തിയേറ്റർ ഓപ്പണായെങ്കിലും 12 സിനിമകൾ മാത്രം റിലീസായി. അതിൽ നിന്ന് ഏകദേശം ഒരു 6-7 സിനിമകളൊക്കെയാണ് ഹിറ്റെന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് 50% ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ വന്ന ആവേശം, അതായത് നമ്മൾ ഗംഭീരമായിട്ട് 2-3 വർഷമായിട്ട് അതിഗംഭീരമായിട്ട് ഇൻഡസ്ട്രി വളർന്നു വന്നത് പെട്ടെന്ന് ഇത് വന്നതോടുകൂടി ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇൻഡസ്ട്രി നിൽക്കുന്നത്. ഇപ്പോൾ ഈ തിയേറ്ററിൽ ഇങ്ങനെ ആവേശങ്ങളുള്ള സമയത്ത് തന്നെ ഇക്ക വർക്ക് ചെയ്തതിൽ ഇക്കയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയതും അതേസമയം തന്നെ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ നിരാശ ഉണ്ടാക്കിയതായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? എൻ്റെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി സിനിമ ഇപ്പം നമ്മൾ പല സിനിമകളും നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന എക്സൈറ്റ്മെൻറ്റ് ചില പടങ്ങൾക്ക് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് കിട്ടാറില്ല. ചിലത് നമുക്ക് ഇത് വലിയ കാര്യമില്ലല്ലോ എന്ന് തോന്നുന്ന സിനിമകൾ പോലും വലിയ ഹിറ്റായി മാറിയ അനുഭവങ്ങളുണ്ട്. അത് നമ്മൾ ഓരോന്നും നമ്മളോരോ കഥകൾ കേൾക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ കാസ്റ്റിംഗ് കവച്ചിട്ടുണ്ടോ? ഇപ്പോഴില്ല, ഒരിടക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് മാറി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങളുടേതായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം എൻ്റെ പിന്നിൽ നമ്മുടെ ഈ സിനിമ സംഘടനകളും അതുപോലെ നമ്മളെ വ്യക്തികളും എല്ലാം ഇടപെട്ട് അങ്ങനെയുള്ള പരിപാടികളിലൊന്നും അനുഭവിച്ചാടരുത് എന്നുള്ള രീതിയിലോട്ട് നമ്മളാക്കി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന് നമുക്കറിയില്ല.
ഇപ്പോൾ ഈ തിയേറ്റർ ക്രൈസിസിനെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് വന്നൊരു ഡിസ്കഷൻ ആയിരുന്നു, ഒരു 2020 പോലൊരു സിനിമ എല്ലാ താരങ്ങളെയും ആർട്ടിസ്റ്റുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു സിനിമ. 2008 ഇത്രയും താരങ്ങൾ നമുക്കില്ല, ഇത്രയേറെ നടന്മാർ, അതായത് സ്റ്റാർ വാല്യൂ വെച്ച് നോക്കുമ്പോഴേക്കുമുള്ള രീതിയിൽ കൗണ്ട് ഇതിലും കുറവാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുക, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യം മാറി, യുവതാരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, സ്റ്റാർഡത്തിൻ്റെ ഒരു ലെവൽ മാറി. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 2020 പോലത്തെ ഒരു എല്ലാ സ്റ്റാർസിനെയും ഇൻക്ലൂഡ് ചെയ്തൊരു സിനിമ നടക്കുമോ, അതല്ലെങ്കിൽ പോസിബിൾ ആണോ? നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അമ്മ അങ്ങനെ ഒരു പടം ഇപ്പം ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു സിനിമ അമ്മ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ അവസാനമായിട്ട് ഇപ്പോൾ ഈ തിയേറ്ററുകളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയൊക്കെ കാണാം? നെക്സ്റ്റ് നമുക്ക് എത്രത്തോളം സാധ്യതകൾ റീഓപ്പണിംഗ് ഒക്കെ ബന്ധപ്പെട്ടിട്ട്? തിയേറ്ററുകൾ ഇപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ പല തിയേറ്ററുകളും പൂട്ടും, വീണ്ടും തിയേറ്റർ പൂട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളുടെ എണ്ണം കേരളത്തിൽ കുറയും. കാര്യം പലരും വലിയ ലോണും കാര്യങ്ങളും എടുത്തൊക്കെയാണ് തിയേറ്റർ കൊണ്ടുപോകുന്നത്. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പം പടം ഓടിയില്ലെങ്കിലും ശരി, 3 ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും തിയേറ്റർ പ്രൊജക്ടർ ഓണാക്കി തിയേറ്റർ വർക്കിംഗ് ആക്കി ഇട്ടാൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിസന്ധി ഇങ്ങനെ തുടർന്നാൽ പല തിയേറ്ററുകളും പൂട്ടിപ്പോകാനൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഒരു അതിനൊരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള വലിയ സിനിമകൾ അപ്പോൾ ഇനി തിയേറ്ററിലോട്ട് എത്തണം. സിനിമകൾ വലിയത് തിയേറ്ററിലോട്ട് എത്തും. തിയേറ്റർ തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അങ്ങനെയുള്ള പടങ്ങളല്ല. ഇപ്പോൾ വലിയ സിനിമകൾ ഒരുപാട് ഇറങ്ങാൻ ഇപ്പോഴും നിൽപ്പുണ്ടാവും. ഇൻഡസ്ട്രിയിൽ പണി തീർന്നിരിക്കുന്ന സിനിമകളുണ്ട്. ഇപ്പോൾ മരിക്കാരുണ്ട്, അപ്പുറത്ത് കുറുപ്പിരിപ്പുണ്ട്, അങ്ങനെ കുറെ പടങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൽ പലതും ഇപ്പോൾ മിനിമുറിയിലൊക്കെ തിയേറ്റർ റിലീസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറി, അതൊക്കെ അങ്ങോട്ട് പോകുവാൻ. തിയേറ്റർ തുറന്ന് കിട്ടിയാൽ അവിടെ വലിയ പടങ്ങളും വരും, ചെറിയ പടങ്ങളും അതുപോലെ ഓടും, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ അതിന് ഉദാഹരണം ഉണ്ടല്ലോ. നമ്മൾ ആ കഴിഞ്ഞ തിയേറ്റർ ഓപ്പണിങ്ങിന് തന്നെ പ്രീസ്റ്റ് പോലൊരു സിനിമ പറയും, ആൾക്കാർ നിറയെ തിയേറ്ററിലോട്ട് വന്നു. ആ സമയത്ത് ഇപ്പോൾ ആ സമയത്ത് ഓടിയ പടങ്ങളാണല്ലോ. ഇപ്പോൾ ഈ കൊച്ചു ചിത്രങ്ങളാണെങ്കിൽ പോലും ഓപ്പറേഷൻ ജാവ പോലുള്ള പടം, വെള്ളം, അനുഗ്രഹീതൻ ആൻ്റണിയൊക്കെ അതിനൊക്കെ നല്ല ആൾ വന്നു. അത്യാവശ്യം നന്നായിട്ട് തിയേറ്ററിൽ ഒന്ന് അനങ്ങി തുടങ്ങിയതായിരുന്നു. പിന്നെയും വീണ്ടും ക്ലോസ് ആയി. ഇപ്പോൾ മാറ്റിനി പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഐഡിയ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കോളുകൾ അഭിനയിക്കാൻ അവസരം ചോദിച്ചും കഥ പറയാൻ അല്ലെങ്കിൽ ഡയറക്ഷൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനെയുള്ള കോളുകൾ ഏറ്റവും കൂടുതൽ വന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്ത് ഷിനോയ് മാത്തയും കൂടി ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു എന്തോരം കോളം. അങ്ങനെ ഷിനോയിൽ നിന്നുണ്ടായ ഒരു ഐഡിയയാണ് ഈ മാറ്റിനി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അതായത് സിനിമയിലോട്ട് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, പുതിയ മുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ആദ്യപടി എന്നോണം ഇപ്പം നമ്മൾ ഡയറക്ടേഴ്സ് ഫണ്ട് എന്നുള്ളൊരു പ്രോഗ്രാം പോകുന്നുണ്ട്. അതിപ്പോൾ ആദ്യത്തെ 1 മാസത്തെ 10 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി 20 പേരെ കൂടി നമ്മൾ അതിനകത്ത് തിരഞ്ഞെടുക്കും. അവരുടെ നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് അവരുടെ കണ്ടൻറ്റുകൾ ഇട്ട് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും മികച്ച 30 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ 30 പേരിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ വെച്ചിട്ട് മാറ്റിനി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബാക്കി 29 പേരിൽ നിന്നും 10 പേരെ എടുത്തിട്ട് 10 വെബ് സീരീസും മാറ്റിനി തന്നെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഡയറക്ടേഴ്സാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. ഇല്ലിപ്പോൾ അടുത്ത 10 പേരുടെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഉടനെ വരും. 10 പേരെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം നമുക്ക് ജനുവരിയോടുകൂടി ഈ നമ്മുടെ ന്യൂ ഇയറോടുകൂടി മാറ്റിനി തിരഞ്ഞെടുത്ത ആദ്യത്തെ ഡയറക്ടർ നമ്മൾ പ്രഖ്യാപിക്കും. ഈ മാറ്റിനിയിലൂടെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള മറ്റുള്ള എല്ലാ മേഖലയിലും ഏത് മേഖലയിലോട്ടൊക്കെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ തന്നെ ആയിരിക്കും ഇതിന് ഉപയോഗിക്കണം. പിന്നെ അദ്ദേഹം ആവശ്യത നമ്മളൊരു പ്രഖ്യാപനം ഉണ്ടാവും. പൂർണ്ണമായും പുതുമുഖങ്ങൾ വെച്ചിട്ട് ഒരു സിനിമ, ഒരു മലയാളത്തിൽ അത്യാവശ്യം പേരുള്ള ഒരു സൂപ്പർ ഹിറ്റ് നൽകിയ സംവിധായകനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റും മാറ്റിനിയുടെ ഭാഗത്തു നിന്ന് ഉടനെ ഉണ്ടാവും. ഇക്ക എന്നാൽ ഇതൊരു വലിയൊരു പ്രൊജക്റ്റാണ് അപ്പോൾ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇക്ക തന്നെ വലിയൊരു നമ്മളൊരു ക്രൈസിസിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു വലിയൊരു റിസ്ക് എടുക്കുന്നത് സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ നമ്മുടെ ശ്വാസമല്ലേ. ഇപ്പം എത്ര സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രസന്റ് ടൈമിൽ? ഇപ്പം പ്രസന്റ് ടൈമിൽ എൻ്റെ ഷൂട്ട് നടക്കുന്നത് പുഴു, പിന്നെ വരാൽ, പിന്നെ തിരുമാലി, പിന്നെ സ്പ്രിങ്, ബർമുഡ. ഇപ്പോൾ ഒരു ഷെഡ്യൂൾ, ഇനിയൊരു 2 ദിവസം വർക്ക് കൂടിയേ ഉള്ളൂ ബർമുഡ കഴിഞ്ഞു. പിന്നെ ഇപ്പം അടുത്ത ആഴ്ച കൊത്ത്, പിന്നെ ഷെഫീഖിൻ്റെ സന്തോഷം, പിന്നെ നമ്മുടെ ഇത് വോയിസ് ഓഫ് സത്യനാഥൻ, ഇതൊക്കെ ഇപ്പം അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും.
എൻ്റെ എല്ലാം പ്രീ പ്രൊഡക്ഷൻ പരിപാടിയെല്ലാം നടക്കുമ്പോൾ, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മെയ്ഡ് ഇൻ കാരവാൻ, പിന്നെ അജഗജാന്തരം, ആനപ്രമ്പിലെ വേൾഡ് കപ്പ്, അങ്ങനെ കുറേ സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷനിലും നടക്കുന്നുണ്ട്. കുറേ സിനിമകളുണ്ട് അപ്പോൾ. എന്തായാലും അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകളോടുകൂടി എന്താണ് പറയുക, മലയാള സിനിമയുടെ ബാദ്ഷായിട്ട് തന്നെ ബാദുഷയൊക്കെ മുന്നോട്ട് പോട്ടെ. എന്തായാലും കുറച്ച് നേരം ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് ഒക്കെ. ഓക്കെ, താങ്ക് യു.